നമസ്കാരം. വനിതാ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് വനിതാ ദിനാശംസകൾ നേർന്നുകൊണ്ട് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് വിവാദമായതോടെ സ്വപ്ന സുരേഷ് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനു പിന്നാലെ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ട് മറ്റൊരു പോസ്റ്റ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമെതിരെ പോരാടുന്ന ഒരു സ്ത്രീയാണ് താനെന്നും വനിതാ ദിനത്തിൽ ആശംസകൾ നേരുന്നതിനായി മാധുര്യമുള്ള വാക്കുകൾ മുഖ്യൻ കണ്ടെത്തട്ടെ എന്നും സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. ഒരു സ്ത്രീയെ ഇതുവരെ പരാജയപ്പെടുത്തിയെന്നതിൽ മുഖ്യമന്ത്രിക്ക് സന്തോഷിക്കാം. എന്നാൽ ഒരു ദിവസം ലോകത്തിലെ ഉപയോഗശൂന്യമായ ഒരു പുരുഷ ദിനം ഞാനും ആഘോഷിക്കും. ചരിത്രം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുമെന്നാണ് സ്വപ്ന സുരേഷ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനു പിന്നാലെ സ്വപ്നയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തി. വനിതാ ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആശംസകൾ നേർന്ന സ്വപ്ന സുരേഷ് ചങ്ങൂറ്റത്തിന്റെ രൂപമെന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രി മാനനഷ്ട കേസ് കൊടുക്കില്ലെന്ന് സ്വപ്ന സുരേഷിന് ഉറപ്പുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. ആശംസകൾ നേരാൻ നാടു ഭരിക്കുന്ന കാരണഭൂതന് ചങ്ങൂറ്റം കുറച്ചൊന്നുമല്ല വേണ്ടത്. പെണ്ണോരും വെട്ടാൽ മുഖ്യനും തടുക്ക എന്നാണ് അഡ്വക്കേറ്റ് എ ജയശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. പുതിയ വിജയനായതുകൊണ്ടാ കേസ് കൊടുക്കാത്തത്, പഴയ വിജയനായിരുന്നുവെങ്കിൽ കേസ് കൊടുത്തേനെ എന്നാണ് ഒരു കമന്റ്. മുഖ്യമന്ത്രി വായ തുറന്ന് സ്വപ്നയ്ക്കെതിരെ എന്തെങ്കിലും പറയുകയോ കേസ് കൊടുക്കുകയോ ചെയ്താൽ തിരിച്ച് സ്വപ്ന എന്താണ് ഇതിന് മറുപടി പറയുക എന്ന പേടി മുഖ്യന് നല്ലോണമുണ്ട്. അതുകാരണമാണ് മിണ്ടാതെയിരിക്കുന്നതെന്നും അടിമകളായ സഹാക്കൾ ഉള്ളയിടത്തോളം കാലം ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന വിശ്വാസം മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നാണ് മറ്റൊരു കമന്റ്. ക്ലിപ്പ് ഹൗസിൽ നിന്നും കൂടുതൽ ക്ലിപ്പുകൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു, സ്വപ്ന ക്ലിപ്പ് ഹൗസിൽ വാഴും, കേരളത്തിന്റെ ഐശ്വര്യ കുടുംബത്തിനും പൊങ്കാല ഇട്ടു തുടങ്ങി എന്നിങ്ങനെ കമന്റുകൾ അങ്ങനെ നീങ്ങുന്നു. സ്വപ്ന ഒരുപക്ഷെ കുറ്റവാളിയാകാം, അല്ലാതിരിക്കാം. പക്ഷേ അവർ ഭരണാധികാരികളുടെ നേരെ കൈ ചൂണ്ടി ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ജനങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് ഉന്നയിച്ചത്. എന്നിട്ടും ആർക്കും ഒരു പരാതിയുമില്ല. മാനനഷ്ട കേസിന് ആർക്കെതിരെയും ഒരു കേസ് പോലും എടുത്തിട്ടുമില്ല. പഞ്ചായത്ത് മെമ്പർ കള്ളുഷാപ്പിൽ പോയി എന്ന് പറഞ്ഞാൽ പോലും മാനനഷ്ട കേസ് കൊടുക്കുന്ന നാട്ടിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വ്യക്തിപരമായി വെല്ലുവിളിച്ചിട്ട് പോലും ഒരു മാനനഷ്ട കേസ് പോലും ചുമത്താതെ മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് ജനത്തിന് നൽകുന്നത്? അത് ഓരോ ജനവും ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. മുഖ്യമന്ത്രി എന്തോ ഭയക്കുന്നു എന്ന് തന്നെയാണ് ഈ നിശബ്ദത അർത്ഥമാക്കുന്നത്. ആ ബോധം സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. അതേസമയം സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ അഴിമതി കേസിൽ മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്യുകയാണ്. രാവിലെ 8 അദ്ദേഹം കൊച്ചിയിലെ ED ഓഫീസിൽ എത്തിച്ചേർന്നു. 10 ശേഷമാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. തുടർച്ചയായി 2 ദിവസമാണ് CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്യുന്നത്. രവീന്ദ്രനെ ഇന്നലെ ED 9:30 ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെ 10:30 ED കൊച്ചി ഓഫീസിലെത്തിയ രവീന്ദ്രൻ രാത്രി 8 മടങ്ങിയത്. സ്വപ്നയുമായുള്ളത് ഔദ്യോഗിക ബന്ധം മാത്രമാണെന്നും അടുത്തിടപെടകാൻ സ്വപ്ന മനഃപൂർവ്വം ശ്രമിച്ചതായി തോന്നിയിരുന്നുവെന്നുമാണ് രവീന്ദ്രന്റെ മൊഴിയെന്നാണ് പുറത്തു വരുന്ന വിവരം. പുറത്തു വന്നതായി കാണുന്ന ചാറ്റുകൾ താൻ അയച്ചവയല്ലെന്നും ഫോണിൽ കൃത്രിമം നടത്തി നിർമ്മിച്ചതാകാമെന്നും രവീന്ദ്രൻ വാദിക്കുന്നുണ്ട്. അതിനിടെ ലൈഫ് മിഷൻ വിവാദത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ED. ലൈഫ് മിഷനോട് എല്ലാ രേഖകളും നൽകാൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലൈഫ് മിഷന് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാനാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.